ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. എൽ ഇ സി എക്സാമിൻ്റെ ഫൈനൽ റിസൾട്ട് ഏകദേശം അടുത്തെത്തി. പല ജില്ലകളിലും ഏകദേശം വാല്യുവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലാണ് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അതുമായിട്ട് അറിയാൻ പറ്റുന്ന വിവരങ്ങളല്ലേ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ പലരുടെയും കാര്യം എന്ന് വെച്ചാൽ ലിസ്റ്റിൽ ഉൾപ്പെടുവോ ലിസ്റ്റിൽ ഉൾപ്പെടുവോ എന്നുള്ള ടെൻഷനിലാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം മാർക്ക് മാർജിനിലുള്ള അവർക്കാണ് കൂടുതലും ടെൻഷൻ അല്ലേ. ഉന്നത മാർക്ക് വാങ്ങിയവർക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടാവില്ല, കാരണം അവർ ഉൾപ്പെടുകയും അവർക്ക് ജോലി സാധ്യത ഉണ്ടല്ലോ. നമുക്കറിയുന്നതാണ്, നിങ്ങൾ തന്നെ ഇതുവരെ നിരവധി കട്ട് ഓഫ് വീഡിയോസും കട്ട് ഓഫ് പ്രിഡിക്ഷൻ വീഡിയോസൊക്കെ കണ്ടവരായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് തവണ നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സമ്മർദ്ദം ഉണ്ട് എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഇപ്പോൾ ഡെയിലി വരുന്ന മെസ്സേജ്, നമ്മുടെ ടെലിഗ്രാമിൽ പേഴ്സണലി ഒക്കെ വരുന്ന മെസ്സേജ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൽ ഇ സി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ഇ സി എക്സാമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുപോലും മുൻപ് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അത് തന്നെ പറഞ്ഞതുകൊണ്ട് തന്നെ ആവർത്തന വിരസമാണ്. മാത്രമല്ല നമുക്ക് ഒരു കാര്യത്തിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് അതിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, പിന്നെ നമ്മൾ അതന്നെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ പറയുന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ താഴെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണെങ്കിലും എൻ്റെ മാർക്ക് എത്രയാണ് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ ഒരു പ്രതീക്ഷയുണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടും. പക്ഷേ ലിസ്റ്റിൽ അങ്ങനെ ഉൾപ്പെട്ടതുകൊണ്ട് എന്താണ് കാര്യം, ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആ ഒരു എൽ ഡി സി എന്നൊരു ലക്ഷ്യത്തിലായിരുന്നു ഞാനിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് എന്താ പറയുക, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉറച്ച ഒരു ജോലി സാധ്യത, അത്രയും ഉറച്ച രീതിയിലുള്ള ഒരു ജോലി സാധ്യത വേണം, മാത്രമല്ല നല്ല മാർക്കും വേണം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അതിനു വേണ്ടിയിട്ടുള്ള പഠനം തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് ലക്ഷ്യത്തിലെത്തും തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ വൺ ചാൻസിൽ അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ പ്രയത്നിച്ച് അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ നമുക്ക് ഒരിക്കലും ക്ഷണിക്കാനൊന്നും പറ്റില്ല. കാരണം ചിലപ്പോൾ പല കാരണങ്ങൾ കൂടെ നമുക്ക് ചിലപ്പോൾ അത്രയും നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിൽ പലരും തന്നെ നന്നായി പഠിക്കുന്നവരായിരിക്കാം, പക്ഷേ എന്താ അത്രയും നന്നായിട്ടൊന്ന് പെർഫോം ചെയ്യാൻ പറ്റാതെ നിരാശരായിട്ട് ഇപ്പോൾ കട്ട് ഓഫ് വീഡിയോസൊക്കെ കണ്ട് ഏകദേശം നമ്മളെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. കാരണം റാങ്ക് ലിസ്റ്റിൽ ചുമ്മാ ഒരു ലാസ്റ്റിലൊക്കെ ഒരു പേര് നമുക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് നാട്ടുകാരോടും വീട്ടുകാരോടൊക്കെ പറയാൻ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെ കൊണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അതായത് നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ജോലി കിട്ടണം. അപ്പോൾ നിങ്ങൾ വെറുതെ ചുമ്മാ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു മൂലക്ക് വന്നിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് നമുക്കവിടെ ഒരു സാധ്യതയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം ജോലി കിട്ടണം, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേഗം നടന്നെടുക്കണം എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും പഠിക്കണം. അല്ലാതെ നമ്മൾ കഴിഞ്ഞതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പോയ മാർക്കിനെ കുറിച്ചിട്ടോ കാൽക്കുലേഷൻസ് നടത്തിയതുകൊണ്ടോ അല്ല പി എസ് സി കുറ്റം പറഞ്ഞതുകൊണ്ടോ പിന്നെ കട്ട് ഓഫ് വീഡിയോസ് മുടങ്ങാതിരുന്ന് കണ്ടതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം അതൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞു അല്ലേ. അത് അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നാലും ഇല്ലെങ്കിലും, അതായത് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും പഠനം തുടരുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മുന്നോട്ടേക്ക് പോകുക. ഇനി എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ, ഞാനും അത് തന്നെയാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കും, മാക്സിമം എത്ര എനിക്ക് പറ്റുമോ അത്രയും ഞാൻ ശ്രമിക്കും. അപ്പോൾ ഇനി അഥവാ എൽ ഡി സി ലിസ്റ്റിൽ ഉൾപ്പെട്ടാലോ ഉൾപ്പെട്ടില്ലെങ്കിലോ എനിക്കറിയില്ല, ഉൾപ്പെടാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഉൾപ്പെട്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കുന്നില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പിന്നീട് ഫൈനൽ കീ ഒന്ന് വന്നപ്പോൾ ഞാൻ പിന്നെ ഓരോന്നായിട്ട് അരിച്ച് പുറുക്കി മാർക്ക് ആഡ് ചെയ്യാനും നിന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് എന്നെ നിങ്ങൾ താഴെ മാർക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ മാർക്ക് എത്രയാണ് ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് മാർക്ക് പറയാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നീട് ഞാൻ അതായത് നമുക്കറിയാം ഒരു കാര്യത്തിൽ നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് എല്ലാവരോടും പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അത് മാർക്കൊക്കെ പറയാൻ വളരെ ആവേശമായിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് പാകപ്പിഴകൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് അത് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മളത് മനഃപൂർവ്വം എന്താ അതിനെ സൈഡോട്ട് മാറ്റി വെച്ചിട്ടേ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാർക്കൊക്കെ ആണെങ്കിലും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ജോലി സാധ്യതയൊക്കെയുള്ള ഒരു മാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്ത് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്തായാലും ഞാൻ വീണ്ടും മാർക്കൊക്കെ ആഡ് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല, കാരണം എന്താ വെച്ചാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ ഐ ബട്ടണിൽ ആ വീഡിയോ കാണാം. ഞാനത് എൻ്റെ എന്താണ് കാര്യം എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ അതന്നെ ഈ വീഡിയോയിലും പറഞ്ഞതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല, വീഡിയോ ലെങ്ത്തും കൂടും, പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എൽ ഇ സി എക്സാം റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നിട്ട് ക്വാളിഫൈഡ് ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മളെക്കാൾ നന്നായിട്ട് പ്രയത്നിച്ചവർ നമ്മുടെ മുന്നിലുള്ളവർ അല്ലേ അവർ ജോലിയിൽ കയറട്ടെ. പക്ഷേ അതിന് ശേഷമുള്ള അവസരങ്ങളിൽ നമ്മളായിരിക്കണം മുന്നിലുണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുക, കോൺഫിഡൻസോടെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.